ഹായ് ഹലോ, നമ്മൾ വീണ്ടും എത്തി. ഇന്ന് വന്നിട്ടുള്ളത് ഷസാം എന്ന് പറഞ്ഞ സിനിമയുടെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ്. ഷസാം കണ്ടു വന്നു, അപ്പോൾ അതിനെപ്പറ്റി കുറച്ച് നിങ്ങളുമായിട്ടൊന്ന് സംസാരിക്കാന്ന് വിചാരിച്ചു. ഓക്കെ, ഷസാമിലേക്ക് പോവാം. എന്തോന്നു അത് ഷസാമിലേക്ക് പോയതാണ്? ഷസാമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സിനിമ കൊള്ളാം, നല്ല അടിപൊളി പടമാണ്. നമുക്ക് മുൻപത്തെ പാർട്ടൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ റിലേറ്റ് ആവും എന്നൊക്കെ പറയുമായിരിക്കും, പക്ഷേ അല്ല. ഇത് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്കാണെങ്കിലും കാണാൻ പറ്റുന്നൊരു ഒരു സാധാ സിമ്പിൾ സൂപ്പർ ഹീറോ സിനിമ. മുന്നത്തെ ഒരു പാർട്ടും കാണാത്ത ആൾക്കാർക്ക് വേണമെങ്കിലും സുഖമായിട്ട് കാണാം. ഇത് മെയിൻ ആയിട്ട് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, തിയേറ്ററിൽ എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി കോമഡി പടമാണ്. കുറച്ച് സീരിയസ് ആയിട്ടുള്ള ട്രാക്ക് ആ ക്ലൈമാക്സ് ഭാഗത്തോട് എത്തുമ്പോഴത്തേക്കും ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ഹൈലൈറ്റ് ആയിട്ട് കോമഡിയാണ്. നല്ല രീതിക്ക് തന്നെ അത്യാവശ്യം അത് വർക്ക്ഔട്ട് ആയിട്ടുമുണ്ട്. നല്ല തിയേറ്ററിൽ നല്ല ചിരിച്ച് ആഹ്ലാദിച്ച് കാണാം. ഈ സിനിമയ്ക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലാക്ക് ആദം എന്ന് പറഞ്ഞൊരു സിനിമയൊക്കെ നമുക്ക് ലാസ്റ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഡി സിയുടെ. അപ്പോൾ ആ സിനിമയൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിനകത്ത് കൂടുതലായിട്ടും സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങളും സീരിയസ് ആയിട്ടുള്ള വിഷയം ഇതൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു എന്താണ് ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ വളരെ കുറവായിരുന്നു. അത് സാധാ ഒരു പക്ക ഒരു സീരിയസ് മൂവി. അതിൽ റോക്കിൻ്റെ മുഖത്തുനിന്നൊരു ചിരി കിട്ടിയ പുണ്യം, അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു അത്. പക്ഷേ ഇതങ്ങനെയല്ല, ഇതിനകത്ത് കുറച്ച് കൊച്ചു പിള്ളേരാണ്. നമുക്ക് മുമ്പുള്ളതുപോലെ തന്നെയാണ്, കൊച്ചുകുട്ടികൾക്ക് സൂപ്പർ പവർ കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും, മറ്റേ പക്വതയില്ലാതെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ, അത് തന്നെയായിരുന്നു ഇതിലും. അതിൽ നിന്ന് കുറെ കോമഡിയും ഉണ്ട്. കൊച്ചുകുട്ടികൾക്ക് സൂപ്പർ പവർ കിട്ടുമ്പോഴത്തേക്കും അവർ ആ ഒരു പഴയ ആ ഒരു പ്രായം മറക്കില്ലല്ലോ, എത്ര ഇന്നൊക്കെ പവർ കിട്ടിക്കഴിഞ്ഞാൽ. അപ്പൊ അതിൽ കുറെ ഹ്യൂമറി സിനിമയ്ക്കകത്തുണ്ട്. അല്ല പിന്നെ തീരെ കൊച്ചുകുട്ടികളൊന്നും പറയാനും പറ്റില്ല, അവർക്ക് കഴിഞ്ഞ നമ്മൾ മുമ്പത്തെ കൊച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരിപ്പോ വളർന്നിട്ടുണ്ട്, കുറച്ച് എന്നാലും ആ ഒരു ടീനേജ് പ്രായത്തിന്റെ കുറെ ഡൗട്ടും തമാശ കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇതിനകത്ത്. എനിക്ക് തോന്നിയ ഒരു കാര്യം, ഇതിന്റെ വില്ലൻ എന്ന് പറയുന്ന ഒരു 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 സൈഡ് അത് ഭയങ്കരമായിട്ട് വീക്ക് ആയി പോയെന്ന് തോന്നുന്നു. സാധാരണ ഡി സി സിനിമകളിൽ നോക്കുമ്പോഴത്തേക്കും ഹീറോ ആയ സൂപ്പർ ഹീറോയുടെ അഭിനയിക്കുന്ന ആൾക്കാർക്ക് പറ്റിയിട്ടുള്ള നല്ല അതിനുവേണ്ടി കട്ടക്കേട്ടയ്ക്ക് നിൽക്കുന്ന വില്ലൻ ഒരു ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഈ സിനിമയിൽ വന്നപ്പോൾ എനിക്ക് രണ്ട് ലേഡി ക്യാരക്ടറാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർക്ക് കൊടുത്തിട്ടുള്ള റോള് അത്രത്തോളം ഒരു വില്ലനിസം എന്ന് പറയുന്ന സംഭവം കൂടുതലായിട്ട് കാണിക്കാൻ പറ്റിയിട്ടില്ല എന്ന് തോന്നി. കുറവാണ്, കുറവാണ്. കാര്യം വില്ലൻ അത്രയ്ക്ക് അങ്ങോട്ട് കട്ടയ്ക്ക് നിൽക്കുന്ന വില്ലന്മാരല്ല, സൂപ്പർ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ 5 മിനിറ്റ് തന്നെ ഇടിച്ച് കളയാന്നതേ ഉള്ളൂ. ഈ സിനിമയിൽ ഈ വില്ലത്തിളെ ഇങ്ങനെ നീട്ടി നീട്ടി അവസാനം വരെ കൊണ്ടുപോയി. അതാണ്, അതെനിക്ക് ഇപ്പോഴും ആലോചിക്കുമ്പോ എനിക്ക് അത് സംഭവം. നമുക്ക് കണ്ടോണ്ടിരിക്കുമ്പോ ആ ഓക്കെ അത് കുഴപ്പമില്ലെന്ന്, പിന്നീട് നമ്മളൊന്ന് ചിന്തിക്കുമ്പോ അതൊരു പക്കയായിട്ടുള്ള ഒരു വില്ലന്റെ ഒരു ഒരു സംഭവങ്ങളൊന്നും അവർ കിട്ടിയിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന വില്ലൻ്റെ ക്യാരക്ടർ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് അതിനു വേണ്ടി സൂപ്പർ ഹീറോ കിടന്ന് എഫേർട്ട് എടുക്കുന്ന കുറച്ച് സംഭവം നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ഇതുകൊണ്ടുള്ള ഒരു സ്ട്രഗിളിംഗ് ഉണ്ടല്ലോ. ഇത് വീക്കായിട്ടുള്ള വില്ലനിസമാണ് കാണിക്കുന്നതെങ്കിലും പക്ഷേ അതിലും മെച്യൂരിറ്റി ഇല്ലാത്ത കുറച്ച് പിള്ളേരിങ്ങനെ സൂപ്പർ ഹീറോ ആകുമ്പോഴുള്ളത് ആണെന്നുള്ളത് നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. ഫാമിലി ആയിട്ടുള്ള ഒരു ഇതാണ് അത്. ഫാമിലി എന്ന് പറയുമ്പോൾ അതിലെ ബില്ലി അതിൽ പറയുന്നൊരു ക്യാരക്ടർ പറയുന്ന ഒരു ഇതുണ്ട്, ഷസാമായിട്ടുള്ള പുള്ളി. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിന്റെ എല്ലാ ഇതും ഞാൻ കണ്ടിട്ടുള്ളതാണ്, അപ്പൊ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ഫാമിലിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവം കേട്ടിട്ടുണ്ട്. പക്ഷെ ഫാമിലി എന്നൊക്കെ കേൾക്കുമ്പോൾ ചിരി വരും, സൂപ്പർ ഹീറോ ആണ് ഇങ്ങനെ ഇരുന്ന് പറയണത്. അതും അതും ഒരു കോഫി ഷോപ്പില് വില്ലത്തിയും നായകനോട്ടുള്ള ഷസാം ഒരുമിച്ചിരുന്നാണ് ഈ സംസാരം. നീ കഥ ഫുള്ള് പറഞ്ഞു കൊടുക്കൂടെ. എന്നിട്ട് ഈ പറയുന്ന ആ ഒരു എലമെന്റ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഫാമിലിയെ കൂടുതലായിട്ട് കുറച്ച് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രത്തോളം ഫാമിലി അതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നില്ല, യൂസ് ചെയ്തിട്ടില്ല. ഫാമിലിക്ക് വേണ്ട രീതിക്കുള്ള ഒരു സ്പേസ് കിട്ടിയിട്ടില്ല ഇതിനകത്ത്. VFX ഒക്കെ ആ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഭീകരമായിട്ടുള്ള വലിയ സംഭവങ്ങളൊന്നും അതിനകത്ത് കണ്ടിട്ടില്ല. നമുക്കിപ്പോൾ കണ്ടിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഇപ്പോൾ കുറച്ച് വീക്കാണ്. എന്നിരുന്നാൽ പോലും മാർവലിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് വന്ന് ഏതാണ് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് ഒക്കെ കാണുമ്പോൾ അതിനകത്തൊക്കെ നമുക്ക് VFX കൊണ്ട് നമുക്കൊരു ഒരു വേറൊരു ലോകം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. വളരെ ബ്രൈറ്റ് ആണ് മാർവൽ, DC വളരെ ഡാർക്ക് ആണ്. സാധാരണ ഡാർക്ക് ആയിരുന്നു, പക്ഷെ ഇത് മുൻപത്തെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ മാർവലിന്റെ ടോൺ എത്തിയിട്ടുണ്ട്, മാർവലിന്റെ രീതിക്കൊക്കെ പിടിച്ചിട്ടുണ്ട്. അല്ല, അത് എനിക്ക് പേഴ്സണലായിട്ട് ഒരു ഭയങ്കരമായിട്ട് മുമ്പ് തോന്നിയിട്ടുള്ള കാര്യമാണ്. ഏറ്റവും കൂടുതൽ ഡാർക്ക് ഓരോ എപ്പിസോഡ് ഓരോ സിനിമ വരുമ്പോഴും DC സിനിമകളിലെ ഇങ്ങനെ ഡാർക്കായി 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 വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു കളർ ടോൺ അങ്ങനത്തെ ആയിരുന്നു, പക്ഷേ ഇത് വലിയ കുഴപ്പമില്ല. നമ്മുടെ മാർവലിലെ സാധാ സിനിമകളൊക്കെ വരുന്ന ഒരു കളർ ടോൺ ഉള്ള അത് മാക്സിമം ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. VFX കാര്യം ഞാൻ നേരത്തെ കംപ്ലീറ്റ് ചെയ്തില്ല. ലാസ്റ്റ് വന്ന ഡ്രാഗൺ അത് അടിപൊളിയായിരുന്നു, ഭയങ്കര ഒറിജിനാലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഡ്രാഗൺ ഉണ്ടായിരുന്നു, പിന്നെ എന്തൊക്കെയോ മറ്റേ യൂണിക്കോൺ വരുന്നുണ്ട്, ഡ്രാഗൺ വരുന്നുണ്ട്, പിന്നെ ഈ ലൈറ്റ്സ് ഔട്ട് എന്ന് പറഞ്ഞ ഒരു ഹൊറർ സിനിമയ്ക്ക് അത് വരുന്ന ഒരു കറുത്തൊരു ജീവി ഇല്ലേ, അതുപോലത്തെ കുറേ ജീവിയും കാര്യങ്ങളൊക്കെ
വില്ലന്റെ സൈഡിൽ നിന്നൊക്കെ വരുന്നുണ്ട്. ഫിലിം ഭയങ്കര ബെറ്റർ ഒന്നും അല്ല കേട്ടോ, ഭയങ്കര ബെറ്റർ ഒന്നും അല്ല, എന്നാ മോശമല്ല. ഇതിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ഒരു ആവറേജ് മൂവി എന്ന് വേണമെങ്കിൽ പറയാം. സംഭവം കൊള്ളാം, നമുക്ക് ബോറടിക്കൂലേ, അത് അത് ഉറപ്പാണ്. ബോറടി എന്ന് പറയുന്ന സംഭവം ഇതിൽ വന്നിട്ടില്ല, ലാഗ് ആയി നിൽക്കുന്ന ഒരു സംഭവം വന്നിട്ടില്ല. എല്ലാം എന്തുകൊണ്ട് മനസ്സിലാകാനും ബുദ്ധിമുട്ടില്ല, സിമ്പിളാണ്, വളരെ വളരെ സിമ്പിളാണ്. നമ്മൾ മുന്നത്തെ എല്ലാ സൂപ്പർ ഹീറോ മൂവീസിലും കണ്ടിട്ടുള്ള ആ ടൈപ്പ് തന്നെയാണ്, ആ ഒരു സെറ്റപ്പ് ഒക്കെ ഇതിനകത്തുള്ളൂ. പഴയ പല സിനിമയിലുള്ള ആ ഒരു പുതുമയൊന്നും പറയാൻ അവകാശപ്പെടുന്നില്ല ഈ സിനിമയിൽ. പിന്നെ നിങ്ങൾ ഇതിനോട് തന്നെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും, ക്ലൈമാക്സിൽ ഒരു 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 ചെറിയ ഒരു സമയത്ത് അത് പറയണോ? അത് പറ അതായത് ചെറിയൊരു പോർഷൻ എത്തുമ്പോഴത്തേക്ക് അവിടെ വന്നിട്ട് നമ്മുടെ വണ്ടർ വുമൺ വരുന്നുണ്ട്, വില്ലിയുടെ ഡ്രീം ഗേൾ, ഡ്രീം ഗേളായിട്ട് കുറച്ച് ഈ സിനിമയിൽ തുടക്കത്തിൽ തൊട്ടേ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അതിലൊരു വൺ കോമഡി തന്നെ ഉണ്ട്. ഈ വണ്ടർ വുമണിനെ ആദ്യം കാണിക്കുന്നുണ്ട്, അപ്പോ തിരിഞ്ഞു നിൽക്കുന്നത് ഈ സൈഡ് അത് കഴിഞ്ഞിട്ട് തിരിച്ച് അവസാനം ക്ലൈമാക്സിലോട്ടൊക്കെ എടുക്കുമ്പോഴത്തേക്കും പുള്ളിക്കാരി വരുന്നുണ്ട്, ചെറിയൊരു സെറ്റപ്പിലാണ് പോകുന്നുള്ളത്. എന്തുകൊണ്ടും ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ പടം എന്റർടൈനിങ് ആണ്, പക്ക കോമഡി മൂവി. അത് റിപ്പീറ്റ് വാല്യൂ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ റിപ്പീറ്റ് വാല്യൂ ഒന്നുമില്ല. വൺ ടൈം വാച്ചപ്പോൾ നമുക്ക് കണ്ടുപോവാം, കണ്ടുപോകും. അങ്ങനത്തെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതൊന്നും തിയേറ്ററിൽ പോയി ഒന്ന് കാണുക, എൻജോയ് ചെയ്യുക, നല്ല സിനിമയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നല്ല നല്ലൊരു സിനിമയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലെന്ന് അറിയില്ല, എന്നാലും ഞാൻ പറയുന്നത് കണ്ടു നോക്കുക. നിങ്ങൾ കണ്ടവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കമൻറ്റായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഡിസ്ലൈക്ക് ചെയ്താൽ മാത്രം പോരാ, എന്തുകൊണ്ട് എന്നൊരു കാരണം കൂടെ ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് കമൻറ്റായിട്ട് എഴുതുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വെക്കുക, കൂടുതൽ സപ്പോർട്ട് തരിക. നമുക്ക് സപ്പോർട്ട് ഇപ്പോൾ കുറച്ച് കുറഞ്ഞു വരികയാണ്. ഇൻസ്റ്റാഗ്രാമിലും കൂടെ ഒന്ന് കയറിയിട്ട് ഒന്ന് ഫോളോ ചെയ്ത് വളരെ വളരെ സന്തോഷം. ആ ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, എല്ലാത്തിൻ്റെയും ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഇതിൻ്റെ ലിങ്കെല്ലാം കൊടുത്തേക്കാം. കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, കാണുക എന്താണെന്ന് അഭിപ്രായം പറയുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.